വെൽക്കം ടു സ്പാർട്ടൻസ് യൂട്യൂബ് ചാനൽ കെമിസ്ട്രി സ്റ്റുഡൻസിനായി സയൻസ് കരിയർ റിലേറ്റഡ് ഇൻഫർമേഷൻസ് പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു ചാനലാണിത് പ്ലസ് വൺ മുതൽ ഡിഗ്രി വരെയുള്ള സയൻസ് സ്റ്റുഡൻസിന് അപേക്ഷിക്കാവുന്ന കെ വി പി വൈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹന യോജനയുടെ ഷോർട്ട് ഫോമാണ് കെ വി പി വൈ ശാസ്ത്ര വിഷയങ്ങളിലെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നാഷണൽ ഫെലോഷിപ്പ് പ്രോഗ്രാമാണിത് ഇത് ഫണ്ടഡ് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് കെ വി പി വൈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് ശാസ്ത്ര വിഷയങ്ങൾ റിസർച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റായ സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്ത് റിസർച്ച് കരിയർ ചൂസ് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുക എന്നതാണ് കെ വി പി വൈ സ്കോളർഷിപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് ഇയർ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണോ അതിനായി കെ വി പി വൈ സ്ട്രീംസ് ഏതൊക്കെയെന്ന് പരിചയപ്പെടാം മൂന്ന് സ്ട്രീമുകളാണ് ഇതിലുള്ളത് എസ് എ എസ് എക്സ് എസ് ബി നിങ്ങളൊരു പ്ലസ് വൺ സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ മാത്സ് സയൻസ് സബ്ജക്റ്റുകൾക്ക് മിനിമം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ കെ വി പി വൈ എസ് എ സ്ട്രീം എക്സാമിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാൽ സ്കോളർഷിപ്പ് ആക്ടിവേറ്റ് ആകുന്നത് നിങ്ങളൊരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് ജോയിൻ ചെയ്താൽ മാത്രമായിരിക്കും ഒപ്പം പ്ലസ് ടുവിന് സയൻസ് സബ്ജക്റ്റുകൾക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എസ് എക്സ് സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ മാത്സ് സയൻസ് സബ്ജക്റ്റുകൾക്ക് മിനിമം സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കും ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ സയൻസ് സബ്ജക്റ്റുകൾക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കും ഉണ്ടായിരിക്കണം എസ് ബി സ്ട്രീമിലേക്ക് ഫസ്റ്റ് ഇയർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടുവിനും ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷനും മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്താണ് കെ വി പി വൈ സിലബസ് മറ്റ് എക്സാമുകളെ പോലെ കെ വി പി വൈ എക്സാമിന് ഒരു എക്സാക്ട് സിലബസ് ഇല്ല നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആണ് ഈ എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി കെ വി പി വൈ സ്കോളർഷിപ്പ് ക്വാളിഫൈ ചെയ്യാനുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെക്കൻഡ് ഇൻ്റർവ്യൂ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ത്രീ അവർ ടെസ്റ്റാണ് മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ഓർ ഹിന്ദി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കട്ട് ഓഫ് മാർക്കിൻ്റെ ബേസിൽ ഇൻ്റർവ്യൂവിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കെ വി പി വൈ ക്വാളിഫൈ ആകുന്നത് ഈ രണ്ട് പ്രോസസ്സിലെയും പെർഫോമൻസ് ബേസ്ഡ് ചെയ്തായിരിക്കും ദാറ്റ് മീൻസ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫ്രം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫ്രം ഇന്റർവ്യൂ മാർക്കിംഗ് സ്കീം മൂന്ന് സ്ട്രീം എക്സാമിനും ഹൺഡ്രഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് എസ് സി സ്ട്രീമിലെ നാല് സെക്ഷൻ ക്വസ്റ്റ്യൻസും സ്റ്റുഡൻസ് കമ്പൾസറി അറ്റൻഡ് ചെയ്തിരിക്കണം പാർട്ട് വണ്ണിൽ നിന്ന് വൺ മാർക്കിൻ്റെ സിക്സ്റ്റി ക്വസ്റ്റ്യൻസും പാർട്ട് ടൂയിൽ നിന്ന് ടു മാർക്കിൻ്റെ ട്വൻ്റി ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും ബട്ട് ഇൻ ദസ് ഓഫ് എസ് ബി ആൻഡ് എസ് എക്സ് ദർ ഇസ് എൻ ഓപ്ഷൻ പാർട്ട് വണ്ണിൽ നിന്നും ഏതെങ്കിലും മൂന്ന് സെക്ഷൻസും പാർട്ട് ടൂവിൽ നിന്നും ഏതെങ്കിലും രണ്ട് സെക്ഷൻസും അറ്റൻഡ് ചെയ്താൽ മതി ഓരോ റോങ് ആൻസറിനും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കെ വി പി വൈ സ്കോളർഷിപ്പ് ക്വാളിഫൈഡ് ആയാൽ മൂന്ന് സ്ട്രീമിലെയും ഫസ്റ്റ് ടു തേർഡ് ഇയർ ഓഫ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മന്ത്ലി ഫെലോഷിപ്പായി ഫൈവ് തൗസൻഡ് റുപ്പീസും ആനുവൽ ഗ്രാൻഡായി ട്വൻറ്റി തൗസൻഡ് റുപ്പീസും ലഭിക്കുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ ഫോർ ടു ഫൈവ് ഇയർ ഓഫ് ഇൻ്റർഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് സെവൻ തൗസൻഡ് മന്ത്ലി ഫെലോഷിപ്പായും ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ആനുവൽ ഗ്രാൻഡായും ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എല്ലാ വർഷവും ഉണ്ടായിരിക്കണം കൂടാതെ എല്ലാ വർഷവും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം നിങ്ങൾ കെ വി പി വൈ ക്വാളിഫൈഡ് ആയാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെയും എബ്രോഡിലെയും ലബോറട്ടറീസിൽ റിസർച്ച് ചെയ്യാൻ അവസരം ലഭിക്കും മുൻപ് പറഞ്ഞതുപോലെ കെ വി പി വൈ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം മാത്രമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള എൻട്രൻസ് എക്സാം അല്ല എന്നിരുന്നാലും ചില മേജർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒരു അഡ്മിഷൻ മെത്തേഡായി കെ വി പി വൈ റാങ്ക് കൺസിഡർ ചെയ്യുന്നുണ്ട് കെ വി പി വൈ ക്വാളിഫൈഡ് ആയ സ്റ്റുഡൻസിന് ഐ ഐ എസ് ഇയിലേക്കും ഐസിലേക്കും ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്